തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അത് എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരായി. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവം. അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അപ്പോൾ ഞാൻ ചെന്തേ അവ പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മീനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. എനിക്ക് മീനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു, നോ അത്ര പറഞ്ഞു. നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല, പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. എന്നാരും രേവതി പറഞ്ഞാൽ തന്നെ എന്നാ തേഞ്ഞു മാഞ്ഞു പോയാലേ ആരും എന്നെ പറ്റി അനങ്ങിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവര്. നമ്മൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിപ്പോയി, ബിറ്റർ എക്സ്പീരിയൻസ്. അതിന് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ വേണ്ടി ഇത് നമ്മളെ പോലുള്ളവർ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ, നല്ലൊരു മലയാളം ഫീൽഡ്. 100% ഞാൻ യോജിക്കുന്നു. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്.